പാമ്പെന്ന് പറഞ്ഞ് അലറിയത്? എന്നിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നന്ദിനി ഇപ്പോൾ കൊട്ടാരത്തിനകത്ത് വന്നിട്ട് പോയി. എന്തിനു വന്നു, എന്താണ് അവൾ ചെയ്തതെന്ന് അറിയില്ല. മറ്റെന്തിനു വരാനാ? ഗംഗ നമ്മളെ സഹായിക്കുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും പദ്ധതി ഒരുക്കാൻ വന്നിട്ട് പോയതാവും. അവളുടെ വരവിന്റെ ഉദ്ദേശം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകരുത്. നന്ദിനി കൊല്ലുന്ന കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ? ഞാൻ അതിശീഘ്രം അതിന് ഉത്തരം തരുന്നതാണ്. സൂര്യൻ ഉദിച്ചാൽ ഞാൻ ഉപായം പറഞ്ഞു തരാം. നന്ദിനിയെ അവസാനിപ്പിക്കാനുള്ള വഴി രാവിലെ ലഭിക്കുന്നതാണ്. അതോടെ നന്ദിനിയുടെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവുന്നതാണ്. നീ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങ. നിലവിളിക്കുന്നേ നിർത്താൻ ഇപ്പൊ താനെന്തിനെ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അപ്പൊ നീ എന്നെ ചതിക്കരുതല്ലോ ദേവേ. നീ ഇവന്റെ കൂടെ മയങ്ങി കിടക്കണത് ഞാനല്ലാതെ മറ്റാരെങ്കിലും കണ്ടിരിക്കട്ടെ. മാന കപ്പൽ കയറില്ലായിരുന്നല്ല കാര്യങ്ങള്. ഒന്ന് വിശ്വസിക്കന്നെ, പാമ്പിനെ കണ്ട് പേടിച്ച് ഞങ്ങൾ രണ്ടുപേരും ബോധം കെട്ട് വീണതാ. തന്റെ തിരുമണ്ഡൽ അല്ലെങ്കിൽ വൃത്തികേട് മാത്രല്ലേ വരുള്ളൂ. മുരളി അടിച്ചു മാറ്റി കൊണ്ടുപോയ പണം തിരിച്ചെടുക്കാൻ വേണ്ടിട്ടാ ഈ കിഴങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അതേടോ കണ്ടില്ലേ, താൻ കാറിപ്പോ ഇയാളെന്നെ സംശയിക്കാൻ തുടങ്ങി. എവിടെയാണ് എന്റെ കാശ്? കാശ് ഇവിടെ വെച്ചിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവിടെ എവിടെയെങ്കിലും കാണും. എന്നിട്ട് എവിടെ ഇത് എവിടെ പോയി കിടക്കണത്? പെട്ടി എവിടെ പോയി? ഞാൻ അടിച്ച പെട്ടിയാണ്. ഒരു ഡൗട്ടുണ്ട്, അക്കന്റെ ഭർത്താവ് തന്നെ അടിച്ചു മാറ്റിയതായിരിക്കും. അപ്പൊ പെട്ടി എന്ന് കാണാത്ത അവനാണ് ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചടിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും മയങ്ങി കിടക്കുന്നത് കാണിച്ചു തന്നത്. അയ്യോ അയ്യോ എന്റെ ദൈവമേ, അയ്യോ. ആ കാശ് അവനെ തിരിച്ചെടുക്കാന്ന് കരുതിയതാ, അത് തിരിച്ച് അവന്റെ കയ്യിലേക്ക് എന്നെ പോയല്ലോ. എന്റെ ദൈവമേ, എന്റെ കാശ് പോയേക്കാം. നമ്മൾ രണ്ടുപേരും ഉറങ്ങിക്കിടന്നപ്പോ ലവനാണ് നമ്മളെ എഴുതേപ്പിക്കാൻ പറഞ്ഞെന്ന് കേട്ടപ്പോ സഹിച്ചില്ല. നന്ദിനി അവസാനിപ്പിക്കാൻ ഒരു ഉപായം പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? നന്ദിനി ഒരു ശക്തിനാഗമാണ്. അവളെ അവസാനിപ്പിക്കാൻ ഒരായുധം തയ്യാറാക്കിയേ മതിയാകൂ. എന്തായുധമാണ് വേണ്ടതെന്ന് പറയൂ, നമുക്കിത് തയ്യാറാക്കാം. നീ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ ആയുധത്താൽ നന്ദിനി അവസാനിപ്പിക്കാനാകില്ല. പഴക്കം ചെന്ന ഒരു ക്ഷേത്രത്തിലെ താഴികക്കുടം ആയുധമാക്കി ആ ആയുധം വെച്ച് മാത്രമേ നന്ദിനി അവസാനിപ്പിക്കാനാകൂ. ഇത്രയും ശക്തിയുള്ള ശക്തിനാഗത്തെ സാധാരണ ഒരു താഴികക്കുടം ഉപയോഗിച്ച് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ഒരു താഴികക്കുടത്തെ അത്ര നിസ്സാരമായി തള്ളിക്കളയരുത്. അതിലടങ്ങിയിരിക്കുന്ന പഞ്ചലോഹത്തിന് ഇടിമിന്നൽ ഗ്രഹിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള അത്തരം ഒരു താഴികക്കുടത്തിൽ മിന്നൽ ശക്തി ശേഖരമായിട്ടുണ്ടാകും. അത് വെച്ച് മാത്രമേ നന്ദിനിയെ അവസാനിപ്പിക്കാൻ സാധിക്കൂ.
ഇത്തരത്തിൽ പഴക്കമുള്ള താഴികക്കുടങ്ങളുടെ മതിപ്പ് വില മതിക്കാനാവാത്തതാണ്. മനുഷ്യർക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. ഇവര് ഏത് താഴികക്കുടത്തിന്റെ കാര്യം പറയുന്നേ? അതുകൊണ്ട് തന്നെ ആ താഴികക്കുടം കൈക്കലാക്കിയിട്ട് അടുത്ത നീക്കം ആലോചിക്കാം. താമസിക്കുന്ന ഓരോ നിമിഷവും നന്ദിനി നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഗംഗേ, ഈ മന്ത്രക്കേട്ട് നടന്നോര് ഇപ്പൊ കണ്ടില്ലേ? വില മതിക്കാനാകാത്ത താഴികക്കുടം ഒടിച്ചു മാറ്റാൻ നോക്കുക. മന്ത്രാണ് പൂജയാണെന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ പോവോ? അത്തരത്തിലൊരു ക്ഷേത്രവും താഴികക്കുടം എവിടെയുള്ളത്? ഇവിടെ നിന്ന് 30 മൈലുകൾ താണ്ടിയാൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിലാണ് താഴികക്കുടമുള്ളത്. നമ്മൾ ഇനിയും വെച്ച് താമസിപ്പിക്കാതെ മറ്റാരെയും അറിയിക്കാതെ ആ താഴികക്കുടം കൈക്കലാക്കണം. നിങ്ങളത് എടുത്തോണ്ട് വാ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ താഴികക്കുടം അടിച്ചു മാറ്റി ഒരു വലിയ എമൗണ്ടിന് വിറ്റിട്ട് ഞാൻ സെറ്റിലാവും. വലിയ തെറ്റല്ലേ നാഗനന്ദി നമ്മൾ ചെയ്യുന്നേ? ശിവന്റെ സ്വത്തെടുത്താൽ കുലനാശം എന്നാ പറയാറ്. നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താ ശിവന്റെ കോപത്തിന് ആളാകേണ്ടി വരില്ലേ മാധവി? കാട്ടമ്മയുടെ സന്നിധിയിൽ കാലചക്രം എടുത്തപ്പോ മുതലാ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. എന്നിട്ട് വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കണോ? ഞാനൊരു ശിവതപസ്വിനിയാണെന്ന് അറിയില്ലേ? ശിവനിൽ ഉൾക്കൊള്ളുന്ന അംശത്തെ എടുക്കാൻ എനിക്ക് അവകാശമുണ്ട് ഗംഗേ. മുറപ്രകാരം പരിഹാരം നടത്തിയാ മതി. താഴികക്കുടം എടുക്കുന്നതിൽ തെറ്റില്ല. പരിഹാരം കൃത്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്ത് പരിഹാരം ചെയ്യണം? ശിവസന്നിധിയിൽ 108 പഞ്ചകാവ്യ വിളക്ക് തെളിയിച്ചുകൊണ്ട് പഞ്ചാക്ഷരം നിർത്താതെ ഉരുവിട്ട് 18 തവണ ക്ഷേത്രം ചുറ്റി വരണം. അത് തന്നെയാണ് പരിഹാരം. ഇത് നീ ചെയ്തു കഴിഞ്ഞാൽ താഴികക്കുടം എടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 ക്രിയകളിൽ ശിവഭഗവാന്റെ കടമ സംഹാരമാണ്. നമുക്കെല്ലാം ആപത്തുണ്ടാക്കുന്ന ശക്തിനാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശിവക്ഷേത്രത്തിലുള്ള താഴികക്കുടം നമ്മൾ എടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശിവഭഗവാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാപമായി കരുതേണ്ട കാര്യമില്ല. നീ ഇനി ആലോചിച്ച് സമയം കളയാതെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. ആ താഴികക്കുടം എത്രയും പെട്ടെന്ന് എടുക്കണം. താഴികക്കുടം നമ്മൾ കൈക്കലാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നന്ദിനിയുടെ അവസാനം കാണാം നമുക്ക്. ഇത്രയും നാൾ നമ്മളെയെല്ലാം ദ്രോഹിച്ച നന്ദിനിക്ക് മോക്ഷം നൽകാം നമുക്ക്. എടാ നാഗനന്ദിയ, ഗോപുരത്തിന്റെ താഴികക്കുടം കൊണ്ട് അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സർവനാശം ഭവിക്കും. നന്ദിനിയെ നിനക്കൊന്നും ചെയ്യാനാവില്ല നന്ദിയ. ണക്കിന് രൂപ വില മതിക്കുന്ന താഴികക്കുടം മന്ത്രവാദികളെല്ലാം കൂടെ അടിച്ചു മാറ്റാൻ പോവാ. ആ താഴികക്കുടം ഞാൻ തന്നെ സ്വന്താക്കും. മനോഹരനോട് പറഞ്ഞ ഇക്കാര്യം വൃത്തിയായിട്ട് ചെയ്തോളും. ഹലോ, ഞാൻ ദേവിയാ സംസാരിക്കുന്നത്. വീണിട്ട് കുഴപ്പമെല്ലാം ഉണ്ടാ? പണം അടിച്ചു മാറ്റാൻ വന്നിട്ട് അത് കൊളാക്കിയില്ലേ താൻ? എന്നാലും തന്നോടുള്ള വിശ്വാസം എനിക്കിതുവരെ പോയിട്ടില്ല. വേറൊരു ജോലി ഏൽപ്പിക്കാനാ വിളിച്ച. അടുത്തൊരു അവസരത്തിന് വേണ്ടി കുറെ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു ഞാൻ. മാധവിയും ഇവിടെയുള്ള ഒരാളും കൂടി ഒരു താഴികക്കുടം അടിച്ചു മാറ്റാൻ പോവാ. അവര് വലിയ മന്ത്രവാദികളാണോ? അതുകൊണ്ട് എന്തായാലും അവരാ താഴികക്കുടം അടിച്ചു മാറ്റും. അങ്ങനെ അവരത് അടിച്ചു മാറ്റി കഴിഞ്ഞാ അവരെ കയ്യിൽ നിന്ന് ആ സാധനം താൻ എനിക്ക് എടുത്തു തന്നാ മതിയിടോ. അക്ക വിഷമിക്കാതിരി, ആരും അറിയാതെ ആ കുടം കൊണ്ട് തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ശരി ശരി, അവരിവിടെ നിന്ന് എപ്പോ താഴെക്കൂടെ എടുക്കാൻ പോകുന്നു അപ്പൊ ഞാൻ തന്നെ ഫോൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിച്ചോളാം. താൻ അവിടെ റെഡി ആയിട്ടിരുന്നു. ശരി മാഡം, മാഡം എന്നെ വിശ്വസിച്ച് വീണ്ടും ജോലി ആയിപ്പിച്ചല്ലോ. ഇനി ഇതിനെപ്പറ്റി അടുത്ത ഇൻഫർമേഷൻ എനിക്ക് തരുന്നവരേക്കും. ഈ ഫോണിൽ കയറി താമസിക്കാൻ പോവേണി മനോഹരൻ. ശരി. താഴെക്കൂടെ എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞ എന്റെ ലെവൽ എന്നെ മാറിപ്പോവും. ഈശ്വര, ആ താഴികക്കുടം ഇത്രയും പെട്ടെന്ന് തന്നെ എന്റെ കയ്യിൽ എത്തിക്കണേ ഭഗവാനെ.
ഇതാണ് മാധവി ഞാൻ പറഞ്ഞ ശിവക്ഷേത്രം. ഈ രാജഗോപുരത്തിൽ ഇരിക്കുന്ന താഴികക്കുടമ നമുക്ക് കൈക്കലാക്കേണ്ടത്. ഈ ക്ഷേത്രത്തില് പ്രദോഷ ദിവസത്തിൽ മാത്രമേ ജനങ്ങൾ വരൂ, മറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ ആരും വരില്ല. അതുകൊണ്ട് തന്നെ മറ്റാരെയും അറിയിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ആയുധം കൈക്കലാക്കാനാകും. വരൂ, പോകാം. മാധവി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഗംഗേ, നീ അവിടെ ചെന്ന് പൂജകൾ തുടങ്ങ്. ശരി. മാധവി, ഗംഗ പരിഹാരം ചെയ്ത് തീർക്കുന്നതിന് മുൻപ് ആ ആയുധം നമുക്ക് എടുത്തേ മതിയാകൂ. അവൾ നടത്തുന്ന പരിഹാര പൂജയിൽ തടസ്സങ്ങൾ വരികയോ പാതിയിൽ നിർത്തുകയോ ചെയ്തുവെങ്കിൽ നമുക്ക് താഴികക്കുടം എടുക്കാനേ ആകില്ല. ഗംഗ നടത്താൻ പോകുന്ന പരിഹാര പൂജയില് യാതൊരു തടസ്സവും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴികക്കുടം കൈക്കലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ചാമുണ്ഡേശ്വരിയുടെ സന്നിധിയിൽ നിൽക്കാം. നീ ഗംഗയോടൊപ്പം ചെന്ന് നിൽക്കണം. അവൾ പഞ്ചാക്ഷരി ഉരുവിട്ട് തുടങ്ങിയാൽ നീ നിന്റെ മാന്ത്രിക ശക്തിയാൽ ആ കാര്യം എന്നെ അറിയിക്കണം. ഞാൻ എന്റെ മാന്ത്രിക ശക്തിയെല്ലാം ഉപയോഗിച്ച് ആ താഴികക്കുടം ഗോപുരത്തിൽ നിന്ന് കൈക്കലാക്കാം. അങ്ങനെ ചെയ്യാൻ നന്ദിയ. അവരവർക്കുള്ള മാന്ത്രിക ശക്തിയൊക്കെ ഉപയോഗിച്ച് ആ താഴികക്കുടം എടുക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുക. താൻ തന്റെ കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച് അവരുടെ കൈന്ന് ആ സാധനം അടിച്ചു മാറ്റി തരണോ? അവര് മന്ത്രം നടത്തേ തന്ത്രം നടത്തേ ചെയ്യട്ടെ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. അക്കൻ ടെൻഷൻ അടിക്കാതെ വേഗം വീട്ടിലോട്ട് ചെന്നാട്ടെ. ഞാനും കൂടെ വന്നാലെന്താ? സഹായിക്കാനാ? അപ്പൊ ജയിലും കൂടെ വരുമല്ലോ അല്ലേ? അയ്യോ, ജയിലിലേക്കോ? എന്ന് പേടിച്ചു പോയാ. അമ്പലത്തിലെ സാധനങ്ങൾ അടിച്ചു മാറ്റി വിൽക്കണേനെ ഇപ്പൊ ഭയങ്കര മാർക്കറ്റാണ് മാഡം. അതുപോലെ റിസ്ക്കും ഉണ്ട്. ഞാൻ ആ റിസ്ക് എടുത്തിട്ടാണ് അടിച്ചു മാറ്റുന്നത്. അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പോലീസും പട്ടാളവും ഒക്കെ ഒന്ന് എന്നെ തൂക്കി എടുത്തകത്തിട്ടോളും. അക്ക, എനിക്ക് ജയിലിൽ പോണത് മലക്കറി വാങ്ങിക്കാൻ പോണ പോലെയാ. നിങ്ങൾക്ക് എങ്ങനെയാണ് അക്ക? അക്കനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞാ നിങ്ങളെ കുടുംബത്തിന്റെ അന്തസ്സും എന്തായി തീരും? അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതോടെ തീർന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ കൊട്ടാരത്തിൽ ഇരിക്കണവര് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കണത്. അവരെങ്ങാനും അക്കനെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട എന്ത് പറഞ്ഞ തടിയൂരും? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇവിടെ നിക്കണോ പോണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അതെ അതെ, താൻ പറയുന്നതിൽ കാര്യമില്ലാതില്ല. ഞാൻ എന്നെ ഇറങ്ങാം. താൻ അത് എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റി എനിക്ക് കൊണ്ട് തരണേ. അത് കിട്ടിയ പോലെ തന്നെ അക്ക വിഷമിക്കാതെ വീട്ടിൽ പോയി. വിളക്ക് കൊളുത്താൻ തുടങ്ങിയല്ലേ. ഞാൻ പറഞ്ഞതുപോലെ 108 പഞ്ചകാവ്യ വിളക്കുകൾ കൊളുത്തി വെച്ചിട്ട് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ കാണുന്ന ശില നീ 18 തവണ ചുറ്റി വരേണ്ടതാണ്. ശരി. ഒരുമാതിരി ഫയൽമാനെ കണക്കിരിക്കണല്ലേ. മന്ത്രവാദിയാണെന്നല്ലേ അക്കൻ പറഞ്ഞത്? ഭസ്മം എടുക്കണ പോലെ ഭൂവെന്നും പറഞ്ഞ് ഊതി കളയൂലേ എന്റെ. ഇവനെ ഇപ്പൊ എങ്ങനെയൊന്ന് മെരുക്കെടുക്കണത്? ഓം നമ ശിവായ.
ശിവായ, ഓം നമ 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 ശിവായ. ഗംഗ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് നടന്നു തുടങ്ങി. ഗംഗ പരിഹാരം ചെയ്ത് തീർക്കുന്നതിന് മുൻപ് ആ താഴിക കൊട എടുക്കണം. നാഗനന്ദിനെ ഈ വിവരം അറിയിക്കാം. നാഗനന്ദിയ, ഗംഗ പരിഹാര പൂജ ചെയ്യാൻ ആരംഭിച്ചിരിക്കുക. താഴിക കൊട എടുക്കാൻ ശ്രമിക്കുക. പരിഹാര പൂജയിൽ യാതൊരു തടസ്സവും വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. മാധവി, നീ നിന്റെ ജോലി കൃത്യമായി ചെയ്തിരിക്കുക. ഞാൻ ആ ആയുധം എടുക്കാനുള്ള ജോലി ആരംഭിക്കുകയാണ്. എന്താ ഇത്? താഴിക കൂടം എടുക്കാൻ സാധിക്കാത്ത എന്താ? ഏവൻ ഇത്രയും വലിയ മന്ത്രവാദിയായിട്ടും ഇവന് എന്നെ താഴിക കൂടം അഴിക്കാൻ പറ്റുന്നില്ല. താടിയെ അടുത്തത് എന്തിനാണ് ചെയ്യാൻ പോണത്? എന്താ നീ നിർത്തിക്കളഞ്ഞേ? പരിഹാര പൂജ അവസാനിക്കുന്നത് വരെ പഞ്ചാക്ഷരി ചൊല്ലുന്നത് നിർത്തരുതെന്ന് പറഞ്ഞതല്ലേ? എന്താ നിനക്ക് പറ്റിയെന്ന് പറയ്. എന്താ ഗംഗ ഇങ്ങനെ? എന്താ നീ ഒന്നും പറയാത്തെ? ആ ഗംഗയ്ക്ക് പഞ്ചാക്ഷരം ചൊല്ലാനാകാത്ത രീതിയിൽ എന്തു തടസ്സം വന്നിരിക്കുക. നാഗനന്ദിയൻ താഴിക കൂടെ എടുത്തുവന്ന് പോയി നോക്കാം. Oh, my God.